നമസ്കാരം. തമിഴ്നാട്ടിൽ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ബി ജെ പി വലിയ ഉയരങ്ങൾ കീഴടക്കാനായുള്ള ഒരു അടിസ്ഥാനം നിർമ്മിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ ഈ പുരോഗതി, സംഘടനാപരമായി ബി ജെ പിക്ക് വന്ന മാറ്റം, ഇതെല്ലാം കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും അനുയായികളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങൾ അത്ര നിലവാരം പുലർത്തുന്നില്ല, മാറ്റം വരണം, തമിഴ്നാട് പോലെ കേരളത്തിലെ ബി ജെ പിയും പുനഃസംഘടിപ്പിക്കപ്പെടണം എന്ന് ഒരു വിഭാഗം പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞതായും, കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഇരട്ടിപ്പിച്ചും ബൂത്ത് തലത്തിൽ പാർട്ടി പുനഃസംഘടിപ്പിച്ചും പാർട്ടി ഏറെ മാറിക്കഴിഞ്ഞതായും നേതാക്കളും വിശദീകരിക്കുന്നു. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയവും കേന്ദ്രത്തിലെ രാഷ്ട്രീയവും മൂന്ന് രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ബി ജെ പി നല്ല രീതിയിലൊന്ന് വേരോടി വന്നതാണ്. വേരോടി വന്നതിന് ആ വളർച്ച നമ്മുടെ പാർട്ടിക്കാർ തന്നെ നശിപ്പിച്ചത്. കാരണം തമ്മിക്കുത്തും കുഴിത്തുരുമ്പും ഇങ്ങനെയായി പരസ്പരം വെട്ടുവീഴ്ചയില്ലാത്ത സംഭവങ്ങൾ, ഒരു കാര്യങ്ങൾ ആർക്കും ജനങ്ങൾക്ക് ഉപകാരം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ തമ്മിൽ കുത്ത് നടന്നതിൻ്റെ പേരിൽ കേരളത്തിൽ ബി ജെ പി അടിസ്ഥാനപരമായിട്ട് പിന്നോട്ട് പോകുന്നു. കാരണം ഭരണം ഒരു എം പി എങ്കിലും ഒരു എം എൽ എ എങ്കിലും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വേറൊരു വ്യക്തി, നല്ലൊരു മനുഷ്യനായ മിസോറാമിൽ ആ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇരുന്ന ആളാണ്. ആ പുള്ളിക്കാരൻ നമ്മുടെ അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന് നിർത്തി, നിയമത്തെ കൊണ്ട് നിർത്തി ഉള്ള സീറ്റും കൂടെ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊരു കാൻഡിഡേറ്റർ നിർത്തുമ്പോൾ എപ്പോഴും പാർട്ടിക്ക് അനുകൂലമാകുന്ന, പാർട്ടിക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നിർത്തിയാൽ പ്രശ്നമില്ല. തമ്മിക്കുത്തില്ലാത്ത കാര്യം ചെയ്താൽ കേരളത്തിലും ബി ജെ പി വളരും. തമിഴ്നാട് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു മാതൃക തന്നെയാണത്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം തമിഴ്നാട്ടിൽ ഭരിക്കുന്ന നട്ടലുറപ്പോടെ ഇതും ചെയ്യാൻ തന്മനസ്സുള്ള ഒരാളാണ്. അപ്പോൾ അത് കണക്ക് നട്ടലുറപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നടക്കും. തിരുവനന്തപുരം നഗരസഭയിൽ അടുത്ത ഭരണം ബി ജെ പിക്കാണ് വരാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ഭരണമാണ് ഇവിടെ, നല്ല വർക്കാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് എല്ലാ ഭാഗങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ അടുത്ത മേയറായി ബി ജെ പിയുടെ മേയർ വരും. നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടെ ബി ജെ പി ഇവിടെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കും. അതുപോലെ തമിഴ്നാട് ഭാഗങ്ങളെല്ലാം ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എല്ലായിടത്തും മുന്നേറ്റമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നേതാക്കൾ ചമഞ്ഞ് കിടക്കുന്ന കുറേ ചെറിയ ചോട്ട നേതാക്കന്മാരുണ്ട്, അവരായിട്ടാണ് ഇവിടുത്തെ വോട്ടില്ലാതെ കളയുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപ്പനംകുടി ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ നിയമം മണ്ഡലമൊക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്ട്രെങ്തുള്ള സ്ഥലമായിരുന്നു. അതിന് ഇല്ലാതായി കളഞ്ഞത് ഇവരാണ്. നമ്മളെ പാർട്ടിയിൽ തന്നെ കുറച്ച് കുറേ ആൾക്കാരുണ്ട് ഇല്ലാതായി കളയാൻ. അത് നന്നായി ഒന്ന് പറയണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. മാറ്റം വേണം, പിന്നെ തീർച്ചയായും മാറ്റം വേണം. പിന്നെ തീർച്ചയായും മാറണം. മാറണമെന്ന് പറഞ്ഞാൽ മാറിയേ പറ്റൂ, മാറിയില്ലെങ്കിൽ ഇതിനേക്കാൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ, കുറേ അണികൾ ശരിയല്ല. കുറേ ചോട്ട നേതാക്കൾ പോലെ, മറ്റേ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടിയുടെ പോലെ കുറേ ചോട്ട നേതാക്കളുണ്ട്. അവരാണ് ഇവിടെ കിടന്ന് ഈ പാർട്ടി, നമ്മളെ പാർട്ടി ബി ജെ പിയെ തകർക്കുന്നത് അവരാണ്. അണികളെ മൈൻഡ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് നേതാവണം, അവർ വിചാരിച്ച് എന്ത് നടക്കും? നടക്കില്ല. ജനങ്ങളെ വിചാരിച്ചാലേ എല്ലാം നടക്കുകയുള്ളൂ. നമ്മളെ ഏരിയയിൽ നിന്ന് ചെമ്മണ്ണുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നല്ല ഓട്ടമുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഇല്ലാതായി പോകാൻ പോവുകയാണ്. ഇവരെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്, അതുള്ളതാണ് ഞാൻ സത്യം കൊണ്ട് പറയുന്നത്. ഞാനും കുറേ കാലം കൊണ്ട് ഇതിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ പിന്നെ വോട്ടൊന്നും മാറ്റി കൊടുക്കൂല, എങ്കിലും നമ്മൾ പറയണത് ഒന്നും നല്ല രീതിയിൽ മെച്ചപ്പെടാറുണ്ട്. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം തമിഴ്നാട് നടന്ന മാറ്റം, ദേശീയ പ്രസ്ഥാനത്ത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച എന്ന് പറയുന്നത് ഒരുപക്ഷെ അത് അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് ഈ വളരെ വ്യക്തമായ പ്രവർത്തന പദ്ധതിയും വളരെ കാര്യക്ഷമമായി സാധാരണ ജനങ്ങൾക്ക് നമ്മുടെ പ്രവർത്തനം എത്തിയതിൻ്റെ ഒരു ഫലമാണ് ഒരുപക്ഷെ തമിഴ്നാട് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ കേരളത്തിൽ അതുപോലെ ഒരു മാറ്റം കേരളത്തിലും അതേ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. കാരണം നമുക്കറിയാം കേരളത്തിൽ ഇപ്പം നടക്കുന്നത്, നേരത്തെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 140 നിയോജക മണ്ഡലം കമ്മിറ്റികളെ ആസ്പദമായുള്ള പ്രവർത്തനം നടന്നുവന്നത്. ആ 140 നിയോജക മണ്ഡലം കമ്മിറ്റികളെ അത് സംഘടനാ തലത്തിൽ വർഗീകരിച്ചുകൊണ്ട് 280 മണ്ഡലം കമ്മിറ്റികളായി പൂർണ്ണ മണ്ഡലം കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല, എല്ലാ പഞ്ചായത്ത് തലത്തിലും വളരെ ശക്തമായ കമ്മിറ്റികൾ മുനിസിപ്പാലിറ്റി തലത്തിലും ഒക്കെ രൂപീകരിക്കുന്നതിന് ഇന്നിപ്പോൾ ബി ജെ പി ആവിഷ്കരിച്ച പദ്ധതികൾ വളരെ അനുകൂലമാണ്. കൂടാതെ തന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ കഴിഞ്ഞു വന്ന ബൂത്ത് തല സമ്മേളനങ്ങൾ കഴിഞ്ഞ മാസം 11 ആരംഭിച്ച് അതുപോലെ തന്നെ ഈ 20 വരെ നടന്ന ബൂത്ത് സമ്മേളനം കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും വളരെ വ്യക്തമായ പ്രവർത്തനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ കാലങ്ങളിൽ മുൻകാലങ്ങളിലൊന്നും ബി ജെ പി ചെയ്തിട്ടുണ്ട് എങ്കിലും
ഇത്രയും ശക്തമായ ബൂത്ത് സമ്മേളനം നടത്തിയിട്ടില്ല. വളരെ കരുത്തരായ ഭാരവാഹികളെ ബൂത്ത് തലത്തിൽ പ്രവർത്തനം ആവിഷ്കരിച്ച് അത് കണ്ട് നമ്മൾ തന്നെ കാണാൻ കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശം നമ്മൾ കണ്ടു. കാരണം ബൂത്ത് പ്രസിഡന്റാണ് അജീയമായ ഭാരവാഹിയെന്നും എല്ലാ തീരുമാനങ്ങളും ബൂത്ത് പ്രസിഡന്റിൻ്റെ അധിഷ്ഠിതമാണ്. എത്ര വലിയ കാര്യകർത്താക്കൾ ആ ബൂത്തിലുണ്ടെങ്കിലും ബൂത്ത് പ്രസിഡന്റ് നിശ്ചയിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാവൂ എന്നുള്ള നിർദ്ദേശം, സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ തന്നെ വരും നാളുകളിൽ കേരളത്തിലെ ബി ജെ പി വളരെ ശക്തമായ പ്രവർത്തനം നടക്കും. അത് അതിൻ്റെ തുടക്കം. അതുമാത്രമല്ല മതന്യൂനപക്ഷ മേഖലകളിലും അതുപോലെ ദളിത് മേഖലകളിലും പിന്നോക്ക മേഖലകളിലുമൊക്കെ ഇന്ന് ബി ജെ പിയുടെ അലകൾ വളരെ ശക്തമായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള ഭാരവാഹികൾ നോക്കിയാൽ ആയിരക്കണക്കിന് പ്രവർത്തകർ ഇന്ന് ഈ ബി ജെ പിയിൽ അംഗങ്ങളായി ചേരാൻ അവർ ചുമതലയെടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വരും നാളുകളിൽ ബി ജെ പിക്ക് കേരളത്തിൽ നല്ല വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിന് ഒരു തെളിവാണ്. അതുവഴി പക്ഷേ ഇപ്പം ബി ജെ പി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കാലഘട്ടം അല്ലാത്തതുകൊണ്ടും തമിഴ്നാട്ടിലേക്ക് ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തതുകൊണ്ട് തമിഴ്നാട്ടിൽ അതിൻ്റെ റിയാക്ഷൻ കറക്റ്റായിട്ട് ഉണ്ടായി. ബാക്കിയല്ല, നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അതേ സംഘടനാ സംവിധാനം തന്നെയാണ് ഇപ്പം ഭാരതം മുഴുവൻ ആ തരത്തിലുള്ള ബി ജെ പിയുടെ ഒരു വലിയൊരു ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള സംഘടനാ ദൃഢീകരണവും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ നേരത്തെയൊക്കെ മുൻകാലങ്ങളിൽ കേന്ദ്ര പദ്ധതികൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു വിമുഖത അല്ലെങ്കിൽ അതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പോളിസികൾ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ അതെല്ലാം തന്നെ സാധാരണ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ബി ജെ പി ആവിഷ്കരിച്ചു വരുന്നുണ്ട്. അതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം നടത്തുന്നതിനും അത് അതിൻ്റെ ശക്തമായ ഒരു വളർച്ചയ്ക്കും തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.